ചന്ദ്രമതിയെ കണ്ണീരിൽ നിന്ന് കരകയറ്റേണ്ടത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് നാരദരെ. ആശ്വാസം, റാണിയോട് ഇത്രയും കാരുണ്യമുള്ള അങ്ങ് നേരിട്ട് സംസാരിക്കുമ്പോൾ കൊടും വേനലിൽ അമൃതമഴ പെയ്ത ആശ്വാസമായിരിക്കും ചന്ദ്രമതിക്ക്. എന്നാൽ പോവുകയല്ലേ മഹർഷെ? പോകാം. വസിഷ്ഠന് കഴിയാത്ത കാര്യങ്ങൾ വിശ്വാമിത്രൻ അനായാസം കഴിയുന്നുവെന്ന് ഹരിചന്ദ്രനെയും കൊട്ടാരവാസികളെയും ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു അവസരം കൂടിയാണല്ലോ. പോകാം. നാരായണൻ നാരായണൻ. മഹർഷേ, ആ വരുന്നത് ഹരിശ്ചന്ദ്ര മഹാരാജന്റെ മകൻ രോഹിതാശ്വനാണ്. പ്രണാമം ദേവർഷേ. പ്രണാമം. കുമാര, ഇദ്ദേഹം വിശ്വാമിത്ര മഹർഷിയാണ്. പ്രണാമം മഹർഷേ. കുട്ടിയുടെ മുത്തച്ഛനായ ശിബി ചക്രവർത്തിയുടെ മുഖഛായ നന്നായി കിട്ടിയിട്ടുണ്ട് കുട്ടിക്ക്. ദീർഘായുഷ്മാനാകാൻ യോഗവുമുണ്ട്. നാരായണ നാരായണ. അങ്ങനെയൊന്നും അല്ലല്ലോ മഹർഷി പറഞ്ഞു കേൾക്കുന്നത്. പറഞ്ഞു കേൾക്കുന്നത് വിട്ടേക്കൂ, പറഞ്ഞു കേൾക്കാത്തത് സംഭവിക്കും. മംഗളം ഭവിക്കട്ടെ. വന്നാലും അകത്തേക്ക് വന്നാലും. നാരായണ. നാരായണ നാരായണ. മഹാരാജൻ, ഒരുവന് വിധിച്ചതേ ലഭ്യമാകൂ, അഥവാ വിധിയില്ലാത്തതൊന്ന് കരകതമായെന്നിരിക്കട്ടെ, അത് ശാശ്വതമായിരിക്കില്ല, കൈവിട്ടു പോകും. വിധിയില്ലാത്തത് കൈവശപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങളൊക്കെയും പാഴ്ശ്രമങ്ങളാണെന്നറിയുക, വിധി ലംഘന വിക്രിയകളാണെന്നറിയുക. കൊട്ടാരത്തിൽ ചന്ദ്രമതി ദേവി കാറ്റക്കൂട്ടുന്നതൊക്കെയും അപഹാസ്യമായ വിധി ലംഘന വിക്രിയകളാണെന്നറിയുക. തിരുമനസേ, വിശ്വാമിത്ര മഹർഷി കൊട്ടാരത്തിലേക്ക് വന്നിട്ടുണ്ട്, അകത്തേക്ക് വരാൻ അനുവാദം ചോദിക്കുന്നു. അതിന് അനുവാദം എന്തിന്? കടന്നു വരാൻ പറയും. കൽപ്പന പോലെ. അതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ വിശ്വാമിത്രനെത്താനുള്ള കാരണം? നാരായണ നാരായണ. സ്വാഗതം ദേവർഷേ. വിശ്വാമിത്ര മഹർഷി എഴുന്നള്ളുന്ന വിവരം നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ പൂർണ്ണകുംഭം നൽകി ആദരിക്കാമായിരുന്നു. പൂർണ്ണകുംഭത്തേക്കാൾ എത്രയോ ഭേദമാണ് പൂർണ്ണമായും നന്മയുള്ള ഹരിചന്ദ്രന്റെ മനസ്സ്. അതിനെ പൂർണ്ണകുംഭമായി നാം അംഗീകരിച്ചിരിക്കുന്നു. പക്ഷേ ഹരിചന്ദ്രന്റെ പൂർണ്ണ മനസ്സിനോടൊപ്പം മലിനജലം നിറഞ്ഞ ഒരു കുംഭം കൂടി ഒഴുകി വന്നു. അത് നമുക്ക് അരോചകമായി തോന്നി. അടിമുടി മാലിന്യം നിറഞ്ഞവനെ മലിനജലത്തിൽ ചൂലുമുക്കി അഭിഷേകം ചെയ്യാത്തത് നമ്മുടെ നന്മ. നാരായണ. ആചാര്യരെ, മഹർഷിയെ സൽക്കരിക്കാൻ വേണ്ട. പൂജനീയ വിശ്വാമിത്ര തിരുമനസിനെ അയോധ്യയിലേക്ക് ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവന്നത് ദേവർഷിയായിരിക്കും. അയ്യോ, അല്ലേ അല്ല. വഴിമധ്യേ നാം മഹർഷിയെ കണ്ടുമുട്ടി. അദ്ദേഹം അയോധ്യയിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ നാം ഒപ്പം കൂടിയെന്ന് മാത്രം. നാരായണ നാരായണ. എന്താ, നാം അയോധ്യയിലേക്ക് വന്നത് വസിഷ്ഠാചാര്യർക്ക് രസിച്ചില്ലേ? രസിക്കാൻ വഴിയില്ല മഹാരാജൻ. അയോധ്യയിലെ കുലഗുരു എന്ന നിലയിൽ വസിഷ്ഠാചാര്യരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കാൻ അങ്ങ് ബാധ്യസ്ഥനാണ്. പക്ഷേ പടുവിഡ്ഢിയായ അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളൊക്കെ ശുദ്ധഭോഷ്കാണ്, അബദ്ധങ്ങളാണ്. എങ്കിൽ മഹാപണ്ഡിതനായ വിശ്വാമിത്ര തിരുപിടികൾ പാണ്ഡിത്യത്തിന്റെ വാഗ്ധോരണി വർഷിച്ച് മഹാരാജനെ ബോധവൽക്കരിച്ചാലും? നാം ആരെയും ബോധവൽക്കരിക്കാൻ വന്നതല്ല,
വസിഷ്ഠന്റെ അശാസ്ത്രമല്ലാത്ത ഉപദേശങ്ങൾ മഹാരാജനെ വല്ലാതെ വഴിതെറ്റിച്ചിരിക്കുന്നു. ഇരുവരും ചേർന്ന് റാണി ചന്ദ്രമതി ദേവിയെ മനോരോഗിയുടെ അവസ്ഥയിൽ എത്തിച്ചിരിക്കുകയാണെന്ന് കേട്ടറിഞ്ഞു. ഓ, അപ്പോ ചന്ദ്രമതി ദേവിയുടെ മസ്തിഷ്ക പ്രക്ഷാളനമാണ് മഹാമുനിയുടെ വരവിന്റെ ലക്ഷ്യം. ആയിക്കോളും, അനിവാര്യമായി നടക്കേണ്ട ശിരോലിഖിതത്തെ വെല്ലുവിളിയുടെ പാതയിലെത്തിച്ച് വിധിയുമായി നിഴൽ യുദ്ധം നടത്തുകയാണ് ചന്ദ്രമതി റാണി. ഒരിക്കലും വിജയിക്കാത്ത ആ യുദ്ധത്തെ മഹാവിജയമാക്കി തീർക്കാനാണ് അങ്ങയുടെ വരവെങ്കിൽ കാണട്ടെ കാണട്ടെ വിശ്വാമിത്രന്റെ മിടുക്ക്. അയോധ്യയിൽ അനിഷ്ടങ്ങൾ ഉണ്ടാക്കാൻ ക്ഷണിക്കാതെ കയറി വന്നിരിക്കുന്നു വിശ്വാമിത്ര പ്രവൃത്തികൾ. വെറും തുച്ഛനെ തുച്ഛൻ. നാരായണ, ക്ഷമിക്കണം മാമുനെ. കൊട്ടാരത്തിൽ അതിഥിയായി വന്ന അങ്ങേക്ക് ആചാര്യന്റെ വാക്കുകൾ വിഷമമുണ്ടാക്കിയെങ്കിൽ നാം മാപ്പ് ചോദിക്കുന്നു. നമ്മുടെ വാക്കുകളും നിലവിട്ടു പോയില്ലേ, അതിൽ നാം ഖേദിക്കുന്നു മഹാരാജൻ. നമ്മുടെ ഉറ്റമിത്രമായ ശിവി ചക്രവർത്തിയുടെ മകളാണ് ചന്ദ്രമതി. അവൾ നമുക്ക് പുത്രി തുല്യയാണ്. ചന്ദ്രമതിയെ ഒന്ന് കാണാൻ അങ്ങ് അനുവദിക്കണം. ആ ചോദ്യം തന്നെ അപ്രസക്തമാണ്. അങ്ങേക്ക് എപ്പോ വേണമെങ്കിലും ചന്ദ്രമതിയെ കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ മാമുനെ. കൊട്ടാരത്തിലെ അവസ്ഥകളൊക്കെ ദേവർഷി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒരു സന്തതിയില്ലാത്ത ദുഃഖത്താൽ കണ്ണീരൊഴുക്കി കഴിഞ്ഞിരുന്ന ചന്ദ്രമതി, ഒരു സന്തതി ഉണ്ടായപ്പോൾ കരഞ്ഞും ചിരിച്ചും ഭയന്നും തുറിച്ചു നോക്കിയും കഴിയുന്ന ചന്ദ്രമതി, നമുക്കങ്ങയോട് ഒരു അപേക്ഷയുള്ളൂ. നമുക്ക് സന്തതിയും വേണ്ട, അനന്തരാവകാശം വേണ്ട. അങ്ങയുടെ അനുഗ്രഹത്താൽ പഴയ ചന്ദ്രമതി നമുക്ക് കിട്ടുമെങ്കിൽ അത് അത് മാത്രം മതി മഹർഷി. ആശ്വസിക്കൂ, ആശ്വസിക്കൂ മഹാരാജൻ. നാരായണ, നാരായണ. എല്ലാവരും ചേർന്ന് സംഘടിത ശ്രമം നടത്തുകയാണ് മഹർഷി. കുഞ്ഞിന്റെ പിതാവായ മഹാരാജൻ പോലും കുഞ്ഞിനെ ബലി കൊടുക്കാനുള്ള വ്യഗ്രതയിലാണ്. ആരൊക്കെ കൂട്ടായി ശ്രമം നടത്തിയാലും നാം രോഹിതാശ്വനെ ബലിയർപ്പിക്കാൻ വിട്ടുകൊടുക്കില്ല മഹർഷി, വിട്ടുകൊടുക്കില്ല. മകളെ, ഇത് ഓരോ തരത്തിലുള്ള പരീക്ഷണങ്ങളാണെന്നറിയുക. ദേവേന്ദ്രനടക്കമുള്ള ദേവന്മാർ അവരുടെ അനൽപമായ ശക്തിയിൽ അഹങ്കരിച്ചുകൊണ്ടിരിക്കുന്നു. ദേവഗണത്തിൽ പ്രധാന സ്ഥാനം അലങ്കരിക്കുന്നവനല്ലേ വരുണദേവൻ. ഒരു മാതാവിന്റെ ദുഃഖം മനസ്സിലാക്കാതെ കുഞ്ഞിനെ തനിക്ക് ബലിയർപ്പിക്കണമെന്ന വരുണന്റെ ശാഠ്യവും ആ അഹങ്കാരത്തിൽ പെട്ടതാണ് മകളെ. ദേവന്മാരെ നിയന്ത്രിച്ചു നിർത്തേണ്ട വസിഷ്ഠാചാര്യം പോലും അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നു എന്നതാണ് നമ്മെ ഏറെ വിസ്മയിപ്പിക്കുന്ന കാര്യം. ബലി തടഞ്ഞ് നമ്മുടെ മകന്റെ ജീവൻ നിലനിർത്താൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഒരു രക്ഷാമാർഗം ഉപദേശിച്ചാലും മഹർഷി. മകളെ, ദേവന്മാരെ പോലും നിലയ്ക്ക് നിർത്തുന്ന ഒരു ശക്തിയെ സ്വാധീനത്തിൽ കൊണ്ടുവരണം. നീ ദേവി ആദിപരാശക്തിയെ ശരണം പ്രാപിക്കണം. നിത്യവും നെയ്വിളക്ക് തെളിച്ച് ദേവി മഹാത്മ്യം പാരായണം ചെയ്യുക. ദേവിയും ഒരു മാതാവല്ലേ? ലോകമാതാവായ ദേവി നിന്നെ കൈവിടില്ല. അവിടുത്തെ ഹേതം പോലെ നിന്റെ ക്ഷേമാന്വേഷണത്തിനായി നാം ഇനിയും വരുന്നതായിരിക്കും. നിനക്ക് ക്ഷേമം ഭവിക്കട്ടെ മകളെ. അങ്ങനെ വിശ്വാമിത്ര മഹർഷിയുടെ ഉപദേശപ്രകാരം ചന്ദ്രമതി റാണി നിത്യവും നെയ്വിളക്ക് കത്തിച്ചു വെച്ച് ദേവി മഹാത്മ്യം പാരായണം ചെയ്യാൻ തുടങ്ങി. ദിനങ്ങൾ നീങ്ങവേ കൊട്ടാരത്തിലെ മാനസിക പ്രശ്നങ്ങൾ ഒരുവിധം ശമിച്ചു തുടങ്ങി. ഹരിശ്ചന്ദ്ര മഹാരാജാവിന്റെ മനസ്സിൽ ഒരു സംശയം തിളച്ചു മറിഞ്ഞുകൊണ്ടിരുന്നു.
തിരുമനസി, എന്താണ് ഒരു പ്രസന്നത ഇല്ലാത്തത്? രോഹിതാശ്വന്റെ അസാമാന്യമായ ബുദ്ധിശക്തിയെ കുറിച്ച് അവന്റെ ഗുരുനാഥൻ പറഞ്ഞത് ഓർക്കുന്നില്ലേന്ന്? വേദമന്ത്രങ്ങളൊക്കെ ഒരു തവണ കേട്ടാ മതി മനപാഠമാക്കുമെന്ന്. ഗുരു വിശദീകരിക്കുന്ന ശ്ലോകത്തിന്റെ സാരാംശം മനസ്സിലായില്ലെങ്കിൽ അത് മനസ്സിലാക്കും വരെ ഗുരുവിനെ കൊണ്ട് പറയിപ്പിക്കും. അറിയാനുള്ള അഭിവാഞ്ച അത് രോഹിതാശ്വനുള്ള പോലെ മറ്റൊരു ശിഷ്യനുമില്ലെന്നാ ഗുരു അഭിമാനത്തോടെ പറയുന്നത്. ഇനി ആയോധന കലകൾ അഭ്യസിപ്പിക്കാൻ കളരിയിലേക്ക് വിടേണ്ട സമയമായിരിക്കുന്നു. പഠിക്കട്ടെ, നമ്മുടെ കുഞ്ഞ് ആവോളം പഠിക്കട്ടെ. ഭാവിയിൽ രോഹിതാശ്വൻ രാജ്യം ഭരിക്കുമ്പോൾ മന്ത്രിമാരുടെ ഭരണോപദേശം വേണ്ടാത്ത രാജാവായി, സ്വയം പര്യാപ്തത നേടിയ രാജാവായി ഖ്യാതി നേടട്ടെ. അങ്ങ് എന്താണ് ഒന്നും മിണ്ടാത്തത്? മകനെ കുറിച്ച് കാണുന്നതെല്ലാം വെറും പാഴ്സ്വപ്നങ്ങൾ. പാഴ്സ്വപ്നങ്ങളോ? എന്താണ് അങ്ങനെ പറഞ്ഞത്? പറയൂ, പാഴ്സ്വപ്നങ്ങൾ എന്ന വാക്ക് അങ്ങ് പ്രയോഗിച്ചത് എന്തിനാണ്? മകനെ കുറിച്ചുള്ള അമിതമായ ആത്മവിശ്വാസം മൂലം ഓർക്കേണ്ടതൊന്നും ചന്ദ്രമതി ഓർക്കുന്നില്ല. നമ്മളാണ് ജന്മം നൽകിയതെങ്കിലും രോഹിതാശ്വൻ വരുണദേവന്റെ വരദാനമാണ്. വരദാനം ഇങ്ങോട്ട് നൽകിയപ്പോൾ ബലിദാനം എന്നൊരു സത്യം നാം അങ്ങോട്ട് നൽകിയതല്ലേ? വരുണദേവനെ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ബലി നൽകാൻ വിധിക്കപ്പെട്ടവനാണ് രോഹിതാശ്വൻ. ബലിയർപ്പിക്കാൻ വിധിക്കപ്പെട്ടവന്റെ ബുദ്ധിബലത്തെയും കായബലത്തെയും കുറിച്ച് സ്വപ്നം കാണരുത് ചന്ദ്രപതി. നമ്മുടെ പുത്രൻ ബലിയർപ്പിക്കാൻ വിധിക്കപ്പെട്ടവനോ? ത്രാണൻ എടുക്കേണ്ട പുത്രനെയായിരുന്നു ഇതുവരെ പ്രണവ മന്ത്രത്തിന്റെ മാത്രം പഠിപ്പിച്ചത്. മൃത്യോമ അമൃതം ഗമയ എന്ന മന്ത്രം അവനെ കൊണ്ട് ആവർത്തിച്ച് ചൊല്ലിച്ചത് അവനെ മൃത്യുവിലേക്ക് തള്ളിവിടാനായിരുന്നു. അനുവദിക്കില്ല, അനുവദിക്കില്ല. നാം നമ്മുടെ പുത്രനെ ബലിയർപ്പിക്കാൻ നാം അനുവദിക്കില്ല. ചന്ദ്രമതി, എന്തായി കാണിക്കുന്നത്? നമ്മുടെ പുത്രന്റെ പ്രാണൻ എടുക്കാൻ വരുന്നവർ ആരായാലും അവരെ തുണ്ടം തുണ്ടമായി വെട്ടി അരിഞ്ഞിരിക്കുന്ന ബലിയർപ്പിക്കാൻ വരുന്നവന്റെ ബലി ഈ വാളുകൊണ്ട് നടത്തിയിരിക്കും. ഇത് സത്യം. നിന്റെ ജീവന് കാവൽ നിൽക്കാൻ വന്നതാണ് മകനെ. നിന്റെ ജീവൻ എടുക്കാൻ ആരൊക്കെയോ പാത്തം പതുങ്ങി നടക്കുകയാണ്. ഇല്ല, നാം ആർക്കും വിട്ടുകൊടുക്കില്ല. നിന്നെ ഒന്ന് സ്പർശിക്കാൻ പോലും അനുവദിക്കില്ല. എന്നെ ആരും കൊല്ലാൻ വന്നിട്ടില്ല. ഒക്കെ അമ്മയുടെ തോന്നലാണ്. തോന്നലല്ല, സത്യമാണ് മകനെ. സർവഗുണങ്ങളും നിറഞ്ഞ നിന്നെ പോലൊരു മകൻ ഉണ്ടായതിൽ എല്ലാവർക്കും അസൂയയാണ്, ശത്രുതയാണ്. നിന്റെ ജീവൻ എടുക്കാനുള്ള വ്യഗ്രതയാണ് എവർക്കും.
അമ്മ മഹാറാണിയുടെ കാവലിനെ ഭേദിച്ചു കിടക്കാൻ ധൈര്യമുള്ളവൻ വരട്ടെ, വെട്ടി നുറുക്കിയിരിക്കും. ആരാ ആരാ നിങ്ങൾ? രോഹിതാശുവിന്റെ ജീവൻ എടുക്കാൻ വന്ന കാതകനല്ലേ? ചന്ദ്രമതി, എന്തൊക്കെ ഈ കാണിക്കുന്നത്? സ്വന്തം പതിയെ പോലും തിരിച്ചറിയാൻ കഴിയാതായോ? പതിയോ? ആരാണ് പതി? ആരാണ് ബന്ധുക്കൾ? അങ്ങനെ നമുക്ക് ആരുമില്ല. നമുക്കുള്ളത് ഒരു മകൻ മാത്രം. അവനെ കൊല്ലാൻ വന്നതല്ലേ നിങ്ങൾ? അനുവദിക്കില്ല, കടന്നുപോ, ഇല്ലെങ്കിൽ കൊന്നുകളയും. കടന്നു പോകാൻ. അമ്മേ, രാവേറെ ചെന്നില്ലേ? ഇനി ആരും എന്നെ വധിക്കാൻ വരില്ല. ഇല്ല, അമ്മ പോവില്ല. വെളുക്കോളം കാവൽ നിൽക്കും. നീ മനസ്സുറപ്പോടെ ഉറങ്ങിക്കോ. കിടന്നോളൂ, കിടന്നോളൂ. നമ്മുടെ സമസ്യകൾക്ക് ആരോടാണ് പരിഹാരം തേടേണ്ടത് എന്ന ചിന്തയിലായിരുന്നു നാം. അങ്ങയുടെ ആഗമനം നമുക്കൊരാശ്വാസമായി. എന്താണ് ഇത്രയേറെ അങ്ങയെ അലട്ടുന്ന സമസ്യ? രോഹിതാശുവിനെ വരുണദേവന് കുരുതി കൊടുക്കുന്ന കാര്യം ഓർമ്മിപ്പിച്ചപ്പോൾ പെട്ടെന്ന് ചന്ദ്രമതി വല്ലാത്തൊരു മാനസികാവസ്ഥയിലായി. ഭ്രാന്താണോ എന്ന് ചോദിച്ചാൽ അല്ല, എന്നാൽ ഭ്രാന്തിന്റെ ചില ലക്ഷണങ്ങളും പ്രകടമാക്കി. ബോധത്തിനും അബോധത്തിനും ഇടയിലുള്ള ഒരു പ്രത്യേക മാനസികാവസ്ഥ. ഉടവാൾ വലിച്ചെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് കുമാരന്റെ അറയിൽ കയറി കുമാരന് കാവൽ നിൽക്കുന്നു. കുമാരന്റെ ജീവൻ എടുക്കാൻ വരുന്നവരാരായാലും അവരെ കൊലപ്പെടുത്താൻ അറയിലേക്ക് ചെന്ന നമ്മെ പോലും ചന്ദ്രമതി രോഹിതാശുവിന്റെ ഘാതകനായി കണ്ട് നമ്മെ ആട്ടി പുറത്താക്കി. ഈ അവസ്ഥ രോഹിതാശുവിന്റെയും ഉറക്കം കെടുത്തില്ലേ മാമുനെ? വിഷമിക്കാതിരിക്കൂ മഹാരാജൻ. തന്റെ മകനെ നഷ്ടപ്പെടുമെന്ന് അറിയുമ്പോൾ ഏതൊരു മാതാവിനും ഉണ്ടാകുന്ന ഒരു പ്രത്യേക തരം വിഭ്രാന്തിയായി അതിനെ കണ്ടാൽ മതി. ചന്ദ്രമതിയുടെ ആ വിഭ്രാന്തിയൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു ഉപായവുമായിട്ടാണ് നാം വന്നിരിക്കുന്നത്. ചന്ദ്രമതിയുടെ ആ വിഭ്രാന്തിയൊക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു ഉപായവുമായിട്ടാണ് നാം വന്നിരിക്കുന്നത്. രോഹിതാശുവിന്റെ ജന്മദിനം രാജകീയ പ്രൗഢിയോടെ ആഘോഷിക്കുക. അങ്ങ് നമ്മെ ക്രൂരമായി പരിഹസിക്കുകയാണ്. മരണമുറപ്പായ മകന്റെ ജന്മദിനം ഏത് വികാരത്തോടെയാണ് നാം ആഘോഷിക്കേണ്ടത്? ഏത് മനസ്സോടെയാണ് നാം ആഘോഷിക്കേണ്ടത്? വികാരാധീനനാകാതെ മഹാരാജൻ, നാം പരിഹസിച്ചതല്ല. കുമാരന്റെ എത്രയോ ജന്മദിനങ്ങൾ ഇതിനകം കടന്നുപോയി. ഒരു ജന്മദിനമെങ്കിലും സമുചിതമായി ആഘോഷിച്ചോ? താൻ കൊല്ലാനായി വളർത്തപ്പെടുന്ന ഉരുവാണെന്നും അതുകൊണ്ട് താൻ മാതാപിതാക്കളിൽ നിന്നും അവഗണനയും അവജ്ഞയും മാത്രം പ്രതീക്ഷിച്ചാൽ മതിയെന്നും ഒരു തോന്നൽ രോഹിതാശുവിന്റെ പിഞ്ചു മനസ്സിൽ തോന്നാൻ പാടുണ്ടോ? അതുകൊണ്ടാണ് ഈ ജന്മദിനമെങ്കിലും ആഘോഷിക്കണമെന്ന് നാം പറയുന്നത്. നമ്മുടെ മകനെ പ്രഗത്ഭനും പ്രശസ്തനും നമ്മെക്കാൾ കേമനുമാക്കി വളർത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ അവന്റെ ആയുസ് എണ്ണപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക്. നാം മനസ്സിലാക്കുന്നു. പക്ഷെ മഹാരാജൻ, ഇന്നലെ എന്നത് കൈവിട്ടു പോയതും ഒരിക്കലും തിരിച്ചു വരാത്തതുമാണ്. നാളെ എന്നത് വെറുമൊരു സ്വപ്നം മാത്രം. ഇന്ന് ഇന്നത്തെ നിമിഷങ്ങൾ അതൊന്നു മാത്രമാണ് സത്യം. അതുകൊണ്ട് ഇന്നത്തെ നിമിഷങ്ങൾ പരമാവധി സന്തോഷപ്രദവും ഉല്ലാസപ്രദവും പ്രയോജനപ്രദവുമായി ചെലവിടാൻ അങ്ങ് മനസ്സുവച്ചാൽ രോഹിതാശുവിന്റെ ഇന്നത്തെ ജന്മദിനം കെങ്കേമ്മമായി ആഘോഷിച്ചാൽ. നാരായണൻ നാരായണൻ.
മഹർഷി ഹരിശ്ചന്ദ്ര മഹാരാജാവിനോട് പറഞ്ഞ അതേ വാക്കുകളാണ് എനിക്ക് മല്ലിയോട് പറയാനുള്ളത്. ഇന്നലെ എന്നത് കഴിഞ്ഞുപോയ കാര്യമാണ്, കൈവിട്ടു പോയ കാര്യമാണ്. നാളെ എന്നത് ഉണ്ടാകുമോ എന്ന് പോലും നമുക്ക് ഉറപ്പിച്ച് തീരുമാനിക്കാനാവില്ല. എന്നാൽ ഇന്ന് അത് മാത്രമാണ് സത്യം. ഇന്നത്തെ ദിവസം സന്തോഷപ്രദവും പരോപകാരപ്രദവുമായി ജീവിക്കണം. ആ, രോഹിത് അശ്വന്റെ പിറന്നാൾ ആഘോഷത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത്. രാജാവ് രോഹിത് അശ്വന്റെ പിറന്നാൾ ആഘോഷങ്ങൾ സമുചിതമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. രാജ്യത്ത് അതിന് ദ്രുതഗതിയിലുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു. ഇനി തീരുമാനമെടുക്കേണ്ടത് ഹരിശ്ചന്ദ്രനാണ്. ഒരു ഭാഗത്ത് പത്നി സ്നേഹം, മറുഭാഗത്ത് പുത്രസ്നേഹം. സത്യലംഘനം നടത്തില്ലെന്ന വാശി മറ്റൊരു ഭാഗത്ത്. വരുണബലി ഏത് ബാലനായിരിക്കും?